ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിന്റെ കാരുണ്യം എല്ലാറ്റിനും അടിസ്ഥാനം. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട് സ്വർഗത്തിലെ പിതാവിന്റെ വലിയ കാരുണ്യം ഒരു പെരുനദി പോലെ ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ. അപ്പാ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ. ദൈവമേ, കരുണതോ, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, പൊറുക്കണമേ, മറക്കണമേ, ക്ഷമിക്കണമേ കർത്താവേ. ഞങ്ങളുടെ പാപങ്ങൾ മാത്രമല്ല ദൈവമേ, ഞങ്ങളിന്ന് മരണം മൂലം വേർപിരിഞ്ഞു പോയി. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ അവിടത്തേക്കെതിരായി പാപം ചെയ്തവരാണ്. അവിടുത്തെ വചനം അനുസരിക്കാതെ, അവിടുത്തെ ദിവ്യസ്വരം ശ്രമിക്കാതെ, അങ്ങയുടെ തിരികഥ നിറവേറ്റിത്തരാതെ അങ്ങേക്കെതിരായി പാപം ചെയ്ത് മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു. കൊടിയ പാപത്തിൽ മരിച്ചുപോയവര്, ചെറുതും വലുതുമായ പാപത്തിൽ മരിച്ച എല്ലാവർക്കും വേണ്ടി ഇതാ ഞങ്ങൾ ഒരേ മനസ്സോടെ യാചിക്കുന്നപ്പാ. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരോട് കരുണ കാണിക്കണമേ. ആദമവ മുതൽ ഇങ്ങോട്ട് ഈ നാൾ വരെയും ഈ ഭൂമിയിൽ നിന്ന് മരണം പോലും വേർപിരിഞ്ഞു പോയ ബന്ധനസ്ഥരായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ. അവിടുത്തെ പ്രിയപുത്രനായ യേശു ക്രിസ്തു ലോകം മുഴുവന്റെ പാപത്തിന്റെ പരിഹാരമായി 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ അർപ്പിച്ച ബലിയുടെ യോഗ്യതയാൽ ഞങ്ങളുടെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും സകല പാപങ്ങളും ക്ഷമിക്കണമേ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ബന്ധനസ്ഥരായ ആത്മാക്കളെ വിടുവിക്കണമേ, അടിമകളെ മോചിപ്പിക്കണമേ കർത്താവേ. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ. സകല ആത്മാക്കളോട് കരുണ കാണിക്കണമേ, കരുണ കാണിക്കണമേ, കരുണ കാണിക്കണമേ. യേശുവേ, യേശുവേ, സകലവരോട് കരുണ കാണിക്കണമേ. എല്ലാ അടിമകളോടും കരുണ കാണിക്കണേ കർത്താവേ. എന്റെ പിതാക്കന്മാരുടെ പാപങ്ങൾ പൊറുക്കണമേ, അകൃത്യങ്ങൾ പൊറുക്കണമേ. അവിടുത്തെ ചട്ടങ്ങൾ അനുസരിക്കാതെ, കൽപ്പനകൾ പാലിക്കാതെ, അങ്ങേ മഹത്വപ്പെടുത്താതെ പാപത്തിൽ മരിച്ചു എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കരുണ തോന്നണമേ, കരുണ തോന്നണമേ, കരുണ തോന്നണമേ, കരുണ തോന്നണമേ കർത്താവേ. എല്ലാ ആത്മാക്കളോടും കരുണ കാണിക്കണമേ. അവരുടെ പാപങ്ങൾ ഞങ്ങളുടെ മേൽ ശാപങ്ങളായി വന്നിരിക്കുന്നു. ഞങ്ങൾ ഞെരുക്കപ്പെടുന്നു നല്ല ദൈവമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാപങ്ങൾ പൊറുത്ത് അവർക്ക് രക്ഷ കൊടുത്ത് അവരെല്ലാം മോചിപ്പിക്കണമേ, സ്വതന്ത്രമാക്കണമേ. ഞങ്ങളിലേക്ക് വന്നിട്ടുള്ള പാപങ്ങളെയും ശാപങ്ങളെയും പാരമ്പര്യ രോഗങ്ങളെയും പൈശാചിക പീഡകളെയും മാനസിക രോഗങ്ങളെയും കുടുംബ തകർച്ചകളെയും കടബാധ്യതകളെയും എടുത്തു നീക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ കർത്താവേ. നമ്മുടെ കൈകൾ വീണ്ടും മൽത്താലേക്ക് നീട്ടി പിടിച്ചുകൊണ്ട് കർത്താവിനെ സ്വതന്ത്രമായിട്ട് ശുദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ശുദ്ധിക്കുന്നു, 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 ശുദ്ധിക്കുന്നു. നമുക്ക് ആവശ്യമായ ഒരു വലിയ വിടുതലിന്റെ മേഖലയെ കുറിച്ചാണ് കേൾക്കുക. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 11:23 മുതലുള്ള വചനം, 11:23, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്നും മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുന്നു വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്ത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ, അപ്പോൾ
സ്വർഗത്തിലെ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. ഈ തിരുവചനങ്ങളുടെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കർത്താവ് പറയുകയാണ്. ആദ്യം യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. ഹൃദയത്തിൽ സംശയമില്ലാതെ, യാതൊരു ശങ്കയുമില്ലാതെ നീ പറയണം, നിൻ്റെ മുമ്പിലുള്ള കുന്നുകളോട് മലകളോട് ഇവിടെ നിന്ന് മാറി അത് കടലിൽ ചെന്ന് വീഴട്ടെ എന്ന് പറയുമ്പോൾ അപ്രകാരം സംഭവിക്കുമെന്ന് കർത്താവ് നമുക്ക് ഉറപ്പ് തരികയാണ്. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം, ദൈവം മാറ്റിത്തരുന്നത് പ്രാർത്ഥിക്കാം. ശേഷം പറയുകയാണ്, നിങ്ങൾ അധികാരപൂർവ്വം കൽപ്പിക്കണം ഈ മലയോട് എന്ന് പറയുന്നതിൻ്റെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ, ഏത് പ്രശ്നങ്ങളായിക്കോളട്ടെ, ആ പ്രശ്നങ്ങളോട് ഞാൻ കൽപ്പിക്കണം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോവുക. നീ കൽപ്പിക്കുമ്പോൾ അത് ഹൃദയത്തിൽ യാതൊരു സംശയവുമില്ലാതെ താൻ പറയുന്നത് പോലെ സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അടുത്ത വചനം യേശു പറയുകയാണ്, 24-ാം വചനം, അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നെറ്റ് പറയാം, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അത് അടുത്ത ഉറപ്പാണ്. യേശു പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, അത് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ദൈവം എനിക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ വേണ്ടി യേശു ഒരു കാര്യം പറയുകയാണ്, ഐ ഹാവ് ടു ബിലീവ്, ഞാൻ വിശ്വസിക്കണം, ഞാൻ എനിക്ക് വിശ്വാസം ഉണ്ടാകണം, ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം, ഞാൻ യാചിക്കുന്ന കാര്യം ദൈവം എനിക്ക് തരുമെന്ന് ഞാൻ മുൻകൂട്ടി വിശ്വസിക്കണം, അത് ലഭിക്കുന്നതിന് മുമ്പേ ഞാൻ വിശ്വസിക്കണം, അതെനിക്ക് കിട്ടിക്കഴിഞ്ഞുവെന്ന് വിശ്വസിക്കണം, അത് ലഭിക്കുമെന്ന് വിശ്വസിക്കണം. അപ്പോൾ യേശു പറയുകയാണ്, അത് ലഭിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശ്വാസം കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുക. യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്, വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട്, നിൻ്റെ ഉറപ്പുള്ള വിശ്വാസം കൊണ്ട് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. ദൈവം അനുഗ്രഹങ്ങൾ വെച്ചിരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ, നമ്മൾ പിടിച്ചെടുക്കണം. അത് ബലപ്രയോഗത്തിലൂടെ സ്വർഗരാജ്യം പ്രവേശിക്കുന്ന ദൈവം പഠിപ്പിക്കുന്നത്, ബലപ്രയോഗം ഒരുവൻ്റെ വിശ്വാസമാണ്, ഉറപ്പുള്ള വിശ്വാസം. ഈ ഉറപ്പുള്ള വിശ്വാസം കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിച്ചെടുക്കണം. എന്നിട്ട് വീണ്ടും യേശു പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ, അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. അതൊരു വ്യവസ്ഥയാണ്. രണ്ട് കാര്യം ആദ്യം പറഞ്ഞു, ഒന്ന്, നീ അധികാരവും കൽപ്പിക്കുക, പ്രശ്നം മാറിപ്പോകും. രണ്ട്, നീ പ്രാർത്ഥിക്കുന്ന കാര്യം ലഭിക്കുമെന്ന് വിശ്വസിക്കുക, അത് ലഭിച്ചിരിക്കും. അപ്പോൾ ദൈവവിനെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നൊരു കഥ പറയുകയാണ്, ഇത് രണ്ടും സംഭവിക്കും. നീ ഒരു കാര്യം കൂടി ചെയ്യണം, നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. മറ്റു പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ, അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു വലിയ വ്യവസ്ഥയാണത്. പക്ഷെ പറയുക, നീ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം, അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വമാണ് കണ്ടെത്തുക, തിരിച്ചറിയുക, എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം എൻ്റെ മനസ്സിലുണ്ടോ, അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും വിരോധം എൻ്റെ മനസ്സിലുണ്ടോ, ഉണ്ടെങ്കിൽ അത് ക്ഷമിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കണം എന്നൊക്കെ കർത്താവ് പഠിപ്പിക്കുന്നത്. നീ ക്ഷമിച്ചിട്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലുള്ള നിൻ്റെ പിതാവ് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്ന പറഞ്ഞത്. ആദ്യം ഞാൻ ക്ഷമിക്കണം, ക്ഷമ കിട്ടുവാൻ വേണ്ടി ഞാൻ ക്ഷമിക്കണം, അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ഞാൻ ക്ഷമിക്കണം, എൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെടുവാനും വേണ്ടി ഞാൻ ക്ഷമിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ എല്ലാ നന്മകളും പ്രാപിക്കുവാൻ നമ്മുടെ മുമ്പിൽ യേശു വെക്കുന്ന ഒരു വലിയൊരു വ്യവസ്ഥയാണ് പ്രിയരേ, നാം ക്ഷമിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് നാം ക്ഷമിക്കേണ്ടത്? കാരണം ഒരു വ്യക്തിയോടെ എനിക്ക് വെറുപ്പ വിദ്വേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ, യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 3:15 ഇവിടെ പറഞ്ഞിരിക്കുന്നു, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല. അപ്പോൾ ഞാനൊരു വ്യക്തിയെ വെറുക്കുമ്പോൾ ഞാൻ കൊലപാതകം ചെയ്തു, എൻ്റെ മനസ്സിലെ വ്യക്തി മരിച്ചു, എൻ്റെ ജീവിതത്തിലെ വ്യക്തി മരിച്ചു, യാതൊരു ബന്ധവും എനിക്കില്ല. കഥാപദേവ് ആദവനോട് പറഞ്ഞില്ലേ, നീ മരിക്കൂന്ന് പറഞ്ഞു. ആദം പാപം ചെയ്തപ്പോൾ ദൈവമുള്ള ബന്ധമെല്ലാം നഷ്ടപ്പെട്ടു, മുറിഞ്ഞുപോയി. ഒരു വ്യക്തിയെ ഞാൻ വെറുക്കുമ്പോൾ ആ വ്യക്തി എൻ്റെ ഹൃദയത്തിൽ മരിച്ചു, എൻ്റെ ജീവിതത്തിൽ മരിച്ചു, എൻ്റെ ചിന്തയിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ഡെഡ് ബോഡിയാണ്. സ്വന്തം അപ്പനോ അമ്മയോ ആയിരിക്കുക, സഹോദരനോ സഹോദരിയോ, ഭാര്യയോ ഭർത്താവോ മക്കളോ ആരുമായിക്കൊള്ളട്ടെ, ഒരുവനെ
ഒരുവൻ നീ വെറുക്കുമ്പോൾ സംഭവിക്കുകയാണ്, ആ വ്യക്തി മനസ്സിൽ മരിച്ചു പോവുകയാണ്, ഹൃദയത്തിൽ മരിച്ചു പോവുകയാണ്. എത്ര അടുത്ത ബന്ധുവാണെങ്കിലും ശരി, ഒരാളെ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വ്യക്തിയെ കാണുമ്പോൾ മുഖം തിരിച്ചു കളയും. പരിചയമില്ലാത്തവനെ പോലെ നമ്മൾ മുന്നോട്ട് പോകും. കണ്ടാൽ യാതൊരു പരിചയഭാവം പോലും ഉണ്ടാകത്തില്ല. സ്വന്തം പിതാവായിരിക്കാം, സ്വന്തം അമ്മയായിരിക്കാം, ജീവിത പങ്കാളിയായിരിക്കാം, മക്കളായിരിക്കാം, മാതാപിതാക്കന്മാരായിരിക്കാം, യാതൊരു പരിചയവുമില്ല. കാരണം എന്തുപറ്റി? ഞാൻ ആ വ്യക്തിയെ വെറുക്കുന്നു. എൻ്റെ മനസ്സിൽ ഞാൻ വെറുക്കുന്നത് കൊണ്ട് ആ വ്യക്തി എൻ്റെ മനസ്സിൽ മരിച്ചുപോയി. എനിക്ക് അയാളോട് യാതൊരു ബന്ധവുമില്ല. എത്ര രക്തം എന്തുകൊണ്ടെങ്കിലും ശരി, അയാൾ മരിച്ചവനാണ്. ഒരു ശവശരീരത്തോട് ഞാൻ മിണ്ടില്ല, സംസാരിക്കില്ല. കാരണം അത് ഡെഡ് ബോഡിയാണ്, മിണ്ടാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയെ ഞാൻ വെറുക്കുമ്പോൾ ആ വ്യക്തി എൻ്റെ മനസ്സിൽ മരിച്ചു പോകുന്നു. എനിക്കതൊരു ഡെഡ് ബോഡി മാത്രമാണ്. ദൈവത്തിന് മുമ്പിൽ അങ്ങനെയാണ് കാണപ്പെടുന്നത്. നമ്മൾ ഓരോ മനുഷ്യരെ വെറുക്കുമ്പോൾ ഓർക്കണമേ, നാം അവരെല്ലാം കൊന്നുകളഞ്ഞവരാണ്. വചനം പറഞ്ഞു, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. നേറ്റു പറയുക, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല. ഓരോ വ്യക്തികളോടും നമ്മൾ തിന്മ ചെയ്യുമ്പോൾ, മനസ്സുകൊണ്ട് വെറുക്കുമ്പോൾ, അകറ്റി നിർത്തുമ്പോൾ, നാം അവരെ നശിപ്പിക്കുക, അവരെ കൊന്നുകളയുക നമ്മുടെ ജീവിതത്തിൽ. ഇങ്ങനെ നാം കൊന്നുകളഞ്ഞ അനേകർ നമ്മളിലുണ്ട്, നമ്മുടെ ഹൃദയത്തിലുണ്ട്. നമ്മുടെ ചെറുപ്പകാലം മുതൽ നാം വേദനിപ്പിച്ച, മുറിപ്പെടുത്തിയ, തകർത്ത, നശിപ്പിച്ച, വധിച്ചു കളഞ്ഞ അനേകരെ ഇവിടെ ആ വ്യക്തികളെ കണ്ടെത്തി അവരോട് ക്ഷമിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവിടെ മാത്രമേ നമ്മുടെ നിത്യരക്ഷ നമുക്ക് പ്രാപിക്കാൻ സാധ്യമാവുകയുള്ളൂ. കൊന്നുകളഞ്ഞിട്ട് കൊലപാതകം നടത്തിയിട്ട് കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിച്ച കർത്താവ് പറയും, നിന്റെ കൈകൾ രക്തപങ്കിലമാണ്. യെശയ്യാ 59:1 നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വചനമുണ്ട്, രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരങ്ങൾ കുറുകി പോയിട്ടില്ല, കിളക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ നിന്നെ ദൈവത്തെ അകറ്റി നിർത്തിയിരിക്കുന്നു. പിന്നെ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, നിന്റെ കരങ്ങൾ രക്തമംഗലമാണ്, നിന്റെ വിരലുകൾ മലിനമായിരിക്കുന്നു, രക്തമംഗലമായിരിക്കുന്നു, നിന്റെ കയ്യിൽ രക്തമാണ്. രക്തം പുരണ്ട ഈ കൈ ഉയർത്തിപ്പിടിച്ച് കർത്താവേ സ്തോത്രം എന്ന് പറഞ്ഞാൽ, യേശുവേ സ്തുതി എന്ന് പറഞ്ഞാൽ, അവിടുന്ന് പറയുകയാണ്, എനിക്ക് നിന്റെ നിലവിളി കേൾക്കാൻ ആവില്ല, നിന്നെ കാണാനാവില്ല. നിന്റെ അകൃത്യമാണ് എന്നെ നിന്നെ എന്തെങ്കിലും അകറ്റി നിർത്തിയിരിക്കുന്നത്. നിന്നെ രക്ഷിക്കാൻ എനിക്ക് ആവില്ല. കാരണം നീ കൊലപാതകിയാണ്, നിന്റെ കയ്യിൽ ചോര പുരണ്ടിരിക്കുന്നു. നീ ചെയ്ത കൊലപാതകം മൂലം നിന്റെ കയ്യിൽ രക്തം പുരണ്ടിരിക്കുന്നു. ഈ രക്തം പുരണ്ട കൈ ഉയർത്തിപ്പിടിച്ച് നീ പ്രാർത്ഥിച്ചാലും നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാകില്ല. രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കാര്യം കുറുകി പോയിട്ടല്ല, കിളക്കാനാവാത്ത വിധം കാതുകൾ അടഞ്ഞു പോയിട്ടല്ല, മറിച്ച് നിന്റെ പാപങ്ങളും നിന്നെ കിടക്കുന്ന വെറുപ്പും വിദ്വേഷവും പകയും നിന്നെ അകറ്റി നിർത്തിക്കുക ദൈവത്തിൽ നിന്ന്. അതുകൊണ്ട് നീ ക്ഷമിക്കുക, നിരുപാധിയെ ക്ഷമിക്കുക, യാതൊരു വ്യവസ്ഥയില്ലാതെ ക്ഷമിക്കുക. ഇതാണ് യേശു നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. ഒരു നിമിഷം നമ്മൾ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം, കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കാം. നമ്മുടെ ശിശുപ്രായം മുതൽ, ചെറുപ്പകാലം മുതൽ, ഓർമ്മ വെച്ച കാലം മുതൽ, എൻ്റെ ഉപബോധ മനസ്സിൻ്റെ തലത്തിൽ, അവിടെ മുതൽ ഇങ്ങോട്ട് ഞാൻ വെറുക്കുന്ന വ്യക്തികൾ, എന്നെ മുറിപ്പെടുത്തിയ വ്യക്തികൾ, ചെറുപ്പകാലത്തൊക്കെ ഒത്തിരിയേറെ വെറുപ്പ് മനസ്സിലുണ്ടായി, അതൊക്കെ മറന്നുപോയി, ഒന്നും ക്ഷമിച്ചിട്ടില്ല. പക്ഷെ അതെല്ലാം ഉള്ളി കിടപ്പുണ്ട്. പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. ഞാനൊരു വ്യക്തിയെ വൃത്തത്തിലൂടെ, എൻ്റെ ശിശുപ്രായം മുതൽ മറ്റുള്ളവരെ വൃത്തത്തിലൂടെ ഞാൻ കൊന്നുകളഞ്ഞ അനേകർ എൻ്റെ ജീവിതത്തിലുണ്ട്, ഞാൻ തിരിച്ചറിയുന്നു. ഞാനിപ്പോൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്, ഈ ശുശ്രൂഷയിലൂടെ അവർക്കെല്ലാം ജീവൻ കൊടുക്കുവാൻ എന്നെ സഹായിക്കണമേ. ക്ഷമിക്കാനാവാത്ത അവസ്ഥയിൽ, അതികഠിനമായ വെറുപ്പിൽ ഞാൻ അനേകരെ അകറ്റിക്കളഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ നിന്ന്. ചിലർക്ക് മരിച്ചു പോയിട്ടുണ്ട്. നീറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, പിതാവേ എന്നോട് കരുണ കാണിക്കണമേ. ആരെയെല്ലാം ഞാൻ വെറുത്തിട്ടുണ്ട്, ആരെയൊക്കെ ഞാൻ വെറുപ്പിലൂടെ വധിച്ചു കളഞ്ഞിട്ടുണ്ട്, അവൻ്റെ എല്ലാം സമർപ്പിക്കുകയാണ്. അവരുടെ രക്തം ഒന്ന് നിലവിളിക്കുകയാണല്ലോ ദൈവമേ. കായേൻ സഹോദരൻ ആബേലിനെ കൊന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് ദൈവം കായേനോട് പറഞ്ഞു, നിന്റെ സഹോദരൻ്റെ രക്തം ഭൂമിയിൽ നിന്നും എന്നെ നോക്കി നിലവിളിക്കുന്നു. ആബേൽ രക്തം നിലവിളിച്ചുകൊണ്ട് നിലവിളിക്കുന്ന രക്തമായിട്ട് മാറി. ഇന്നും വെറുപ്പിലൂടെ ഒരു വ്യക്തിയെ ഞാൻ കൊന്നുകളഞ്ഞപ്പോൾ, വധിച്ചപ്പോൾ, അവൻ്റെ നിലവിളി, ആ രക്തം നിലവിളിക്കുന്ന രക്തമായ ദൈവത്തിൻ്റെ മുമ്പിലുണ്ട്. നമ്മൾ തന്നെ അടിയറ വയ്ക്കാം. കർത്താവ് പറയുകയാണ്, നിനക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിക്കുവിൻ, അപ്പോൾ സ്വർഗത്തിലെ നിന്റെ പിതാവ്
നിന്റെ തെറ്റുകൾ നിന്നോട് ക്ഷമിക്കും. തിരുപതിയായി എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാൻ ഞാൻ ക്ഷമിച്ചേ പറ്റൂ. എൻ്റെ രോഗം മാറാൻ ഞാൻ ക്ഷമിച്ചേ പറ്റൂ. എൻ്റെ ശാപങ്ങൾ നീങ്ങുവാൻ ഞാൻ ക്ഷമിച്ചേ പറ്റൂ. എൻ്റെ തകർച്ചയും കഷ്ടപ്പാടും ദുരിതങ്ങളും കടബാധകളും ഒഴിഞ്ഞു പോകുവാൻ ഞാൻ എൻ്റെ സഹോദരങ്ങളോട് നിരുപാധികം വ്യവസ്ഥയില്ലാതെ ക്ഷമിച്ചേ പറ്റൂ. യാതൊരു വ്യവസ്ഥയുമില്ലാതെ നീ ക്ഷമിച്ചേ പറ്റൂ. ഇവിടെ ഒരു ന്യായീകരണവുമില്ല. നിന്റെ ജീവിതത്തിൽ എത്ര വലിയ തകർച്ച തന്ന വ്യക്തിയായിക്കളുടെ, നിന്നെ നശിപ്പിച്ച വ്യക്തിയായിക്കളുടെ, കർത്താവിനുള്ള കർത്താവ് ഒരു കാര്യം പറയും, യാതൊരു ന്യായീകരണം ഒന്നിനും പറയാനായിട്ടില്ല. നിരുപാധികം ക്ഷമിച്ചേ പറ്റൂ. ഒരു വ്യവസ്ഥയില്ലാതെ നീ ക്ഷമിച്ചേ പറ്റൂ. ക്ഷമിക്കുക, ക്ഷമിക്കുക, നിരുപാധികം ക്ഷമിക്കുക. അപ്പോൾ നിന്നോട് ക്ഷമിക്കപ്പെടും, നീ അനുഗ്രഹിക്കപ്പെടും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 18:21 വചനം. അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് എന്നെ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുളി ചെയ്തു, 7 എന്നല്ല, 7 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്കെടുക്ക് തീർക്കുവാൻ ആഗ്രഹിച്ച ഒരു രാജാവിൻ്റെ സദൃശ്യം. കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവനത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നത് കൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടുവാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം. ആ സേവകൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ദിനാറ നൽകാനുണ്ടായിരുന്ന തൻ്റെ സഹസേവലൊരുവനെ കണ്ടുമുട്ടി. അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക. അപ്പോൾ ആ സഹസേവകൻ അവനോട് വീണപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. എന്നാൽ അവൻ സമ്മതിച്ചില്ല. കടം വീട്ടുന്നതുവരെ സഹസേവകനെ അവൻ കാലാഗ്രഹത്തിലിട്ടു. പത്രോസ് യേശുവിനെ ചോദിക്കുകയാണ്, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു പറഞ്ഞു, 70 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു പരിധിയില്ല. ആകാശത്തിന് അതിരില്ലാത്തതുപോലെ നീ ക്ഷമിക്കണം. ക്ഷമിക്കാൻ അതിരില്ല. നമ്മൾ പറയല്ലേ, ഞാൻ 100 പ്രാവശ്യം ക്ഷമിച്ചതാ, എത്രയാ ക്ഷമിച്ചതാ, ഇനി ക്ഷമിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. കർത്താവ് പറയുക, നീ ക്ഷമിച്ചേ പറ്റൂ. നിന്റെ അവസാന നാൾ വരെ നീ ക്ഷമിച്ചേ പറ്റൂ. നീ 100 പ്രാവശ്യം ക്ഷമിച്ചു. നീ 1 പ്രാവശ്യം ക്ഷമിക്കാതിരിക്കുമ്പോൾ ആ 100 പ്രാവശ്യം ക്ഷമ നിനക്ക് നഷ്ടമായി പോയി. 1 പ്രാവശ്യത്തെ വെറുപ്പ് കൊണ്ട് നീ ഒരു കൊലപാതകയായിട്ട് മാറുകയാണ്. ഒരു നീതിമാൻ 10 നന്മ ചെയ്തു, 1 തിന്മയോ ചെയ്ത് കഴിയുമ്പോൾ ഒറ്റ തിന്മ കൊണ്ട് വിധിക്കപ്പെടുകയാണ്, ശിക്ഷിക്കപ്പെടുകയാണ്. 10 നന്മയും പരിഗണിക്കപ്പെടത്തില്ല എന്ന് കർത്താവ് പറയും, പഠിപ്പിക്കുന്നുണ്ട് പ്രവാചകനിലൂടെ എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ. ഇപ്പോൾ ഇവിടെ ഒരു ക്ഷമിക്കുവാൻ നമ്മുടെ മുമ്പിൽ ഒരു പരിധിയില്ല. യേശുവിനെ പഠിപ്പിക്കുക, നമ്മൾ ക്ഷമിച്ചേ പറ്റൂ. ഒരു വ്യവസ്ഥയിൽ ക്ഷമിച്ചേ പറ്റൂ. അതിന് കർത്താവ് ഒരു ഓമ പറയുകയാണ്, സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശ്യമാണ്. പറയുകയാണ്, സ്വർഗരാജ്യത്തിലെ കുറിച്ച് പറയുകയാണ്, ഒരു രാജാവ്, അത് ഈ ഭൂമിയിലെ രാജാവാണ്, തൻ്റെ രാജ്യത്തിൻ്റെ കണക്കെടുക്കുകയാണ്. കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. തൻ്റെ രാജ്യത്ത് ഒരു പൗരൻ രാജാവിന് 10,000 താലന്ത് കൊടുക്കാനുണ്ട്. 10,000 രൂപയാണ് 10,000 താലന്ത് പറയുമ്പോൾ വരിക, ഇന്ത്യൻ കറൻസിയുടെ കമ്പയർ ചെയ്യുമ്പോൾ 10,000 രൂപ എന്ന് വെക്കുക, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. 10,000 രൂപ അടയ്ക്കാനുണ്ട് രാജാവിന്. രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവനത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നു കൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു. അതായത് ഈ 10,000 രൂപ കൊടുക്കാനുള്ളവൻ രാജാവിൻ്റെ മുമ്പിൽ വന്നു. കൊടുക്കാൻ ഒരു നിവൃത്തിയില്ല. രാജാവിൻ്റെ കൽപ്പനയാണ്, അവനെ വയ്ക്ക്, അവൻ്റെ ഭാര്യയെ വയ്ക്ക്, അവൻ്റെ മക്കളെ വയ്ക്ക്, അവൻ്റെ സമസ്ത വസ്തുക്കളും വിൽക്ക്. എങ്ങനെയാണ് വിൽക്കുന്നത്? ലേലം ചെയ്ത് വിൽക്കും, അടിമക്കമ്പോളത്തിൽ ലേലത്തിൽ വിൽക്കും. പിന്നെ ഇവനെ പിടിച്ചുകൊണ്ട് പോകുന്നു, അടിമകളായി പിടിച്ചുകൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ കുടുംബം തകർന്നരിപ്പണമാവും, ഛിന്നഭിന്നമായി പോവുകയാണ്. അതായിരുന്നു രാജാവിൻ്റെ കൽപ്പന, വിധി. പക്ഷേ എന്ത് സംഭവിച്ചു? ഈ മനുഷ്യൻ അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം. ആ സേവകൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജകൽപ്പന വന്നപ്പോൾ ഈ മനുഷ്യൻ, ഈ സേവകൻ രാജാവിൻ്റെ കാൽക്കൽ വീണ് നിലവിളിക്കുക, രാജാവേ, എന്നെ ശിക്ഷിക്കല്ലേ, എൻ്റെ കുടുംബം നശിപ്പിക്കല്ലേ, കരുണ കാണിക്കണമേ. രാജാവിന് മനസ്സലിഞ്ഞു. മനസ്സലിഞ്ഞിട്ട് പറഞ്ഞു, ശരി, ഞാൻ നിൻ്റെ കടം ഇളച്ചു തന്നിരിക്കുന്നു, അവനെ വിട്ടയക്കാൻ പറഞ്ഞു. എല്ലാ കടവും ഇളച്ചു കൊടുത്ത് അവനെ വിട്ടയച്ചു.
അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ദനാര നൽകാനുണ്ടായിരുന്ന തൻ്റെ സഹസേവകൻ ഒരുവനെ കണ്ടുമുട്ടി. ഇവൻ കൊടുക്കേണ്ടത് 10,000 രൂപയായിരുന്നു. ആ 10,000 കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ രാജാവ് വിളിച്ചു കൊടുത്തു. ആ ഇളവ് കെട്ടിയവൻ പുറത്തു വന്നപ്പോൾ കാണുകയാണ് തൻ്റെ കീഴിലുള്ള മറ്റൊരു സേവകൻ, ഇവന് കൊടുക്കാനുണ്ട് 100 ദനാറ, 100 രൂപ എന്ന് വെച്ചു. പെട്ടെന്ന് മനസ്സിലാകും, 100 രൂപ കൊടുക്കാനുണ്ട്. അവനെ കണ്ടതും അവൻ്റെ കഴുത്തു പിടിച്ച് ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക. അപ്പോൾ ആ സഹസേവകൻ അവനോട് വീണപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. എന്നാൽ അവൻ സമ്മതിച്ചില്ല. കടം വീട്ടുന്നതുവരെ സഹസേവകനെ അവൻ കാരാഗ്രഹത്തിലിട്ടു. ഈ 100 രൂപ കൊടുക്കാനുള്ളവനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും 10,000 രൂപ ഇളച്ചു കിട്ടിയവൻ ആ 100 രൂപ കൊടുക്കേണ്ടവനെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് പറയുകയാണ്, നിനക്കെ കടം തന്നുകൊണ്ടാണ് ഞാൻ നശിച്ചു പോയത്, നഷ്ടപ്പെട്ടു പോയത്. ഇന്ന് ഞാനും എൻ്റെ കുടുംബവും തകർന്നു പോകേണ്ടതായിരുന്നു. രാജാവ് മനസ്സറിഞ്ഞ് എന്നെ രക്ഷപ്പെടുത്തി. ഇനി നിന്നെ ഞാൻ ക്ഷമിക്കാൻ തയ്യാറല്ല, എനിക്കെൻ്റെ കാശ് തന്നേ പറ്റൂ. ആ സഹസേവകൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് അവനെ പീഡിപ്പിക്കുക, അവനെ ഉപദ്രവിക്കുകയാണ്, അവനെ മർദ്ദിക്കുകയാണ്. ആ സഹസേവകൻ നിലവിളിക്കുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണമേ, ഒരു നിവൃത്തിയില്ലാതെ തന്നെ തരാതെ പോയത്, ഞാൻ തന്നു വീട്ടിക്കൊള്ളാം, ഒരവസരമെങ്കിൽ തരണേ. അവൻ കരഞ്ഞ് അപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ സേവകൻ അത് കേൾക്കാൻ പോലും തയ്യാറായില്ല. അവൻ എന്ത് ചെയ്തു? അവനെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടു. സംഭവിച്ചതറിഞ്ഞ് മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു. അവർ ചെന്ന് നടന്നതെല്ലാം യജമാനെ അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചത് കൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നതുവരെ അവനെ കാരാഗ്രഹ അധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. ഈ സഹസേവകനെ 100 രൂപയ്ക്ക് വേണ്ടി ജയിലിലാക്കി അവൻ ഒരു കേസ് കൊടുത്തു, അവൻ ജയിലിലാക്കി എന്ന് രാജാവ് പറഞ്ഞു. മറ്റു ഭൃത്യന്മാരി എന്ന് പറഞ്ഞു രാജാവിൻ്റെ അടുക്കൽ യജമാനോട് പറയുമ്പോൾ ആ രാജാവ് ഈ സേവകനെ വിളിപ്പിച്ച് ചോദിക്കുക, ദുഷ്ടനായ വൃത്തിയ, നീ കേണപേക്ഷിച്ചപ്പോൾ ഞാൻ നിന്റെ കടമെല്ലാം ഇളച്ചു തന്നതല്ലേ? ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? വലിയ ചോദ്യമാണിത്. ഞാൻ നിന്റെ കടമെല്ലാം ഇളച്ചത് നിന്നെ ഞാൻ വെറുതെ വിട്ടതല്ലേ? നിന്നെ ശിക്ഷിച്ചില്ല, നിന്റെ കുടുംബ തകരാറും വിട്ടുകൊടുത്തില്ല. എന്തുകൊണ്ട് നീ നിന്റെ സഹസേവകനോട് കരുണ കാണിച്ചില്ല? ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും കരുണ കാണിക്കേണ്ടതല്ലായിരുന്നോ? എന്തുകൊണ്ട് കരുണ കാണിച്ചില്ല? ഈ ചോദ്യം ദൈവം നമ്മോട് ചോദിക്കാൻ പ്രിയപ്പെട്ടവരെ, നാം എത്രമാത്രം പാപം ചെയ്തവരാണ്, എത്രയോ മ്ലേച്ഛമായ പാപം ചെയ്തവരാണ്, 10,000 കണക്ക് പാപങ്ങൾ ചെയ്തവരാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവമേ ക്ഷമിക്കണേ എന്ന് ഏറ്റുപറഞ്ഞപ്പോൾ അവിടെ ക്ഷമിക്കുവാൻ തയ്യാറായി. കാരണം സ്വന്തം പുത്രൻ കൊടുത്ത ജീവൻ്റെ വിലയായി നമ്മുടെ പാപം അവിടുന്ന് ക്ഷമിച്ചു. അതിന് പകരമായി നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു. ദൈവം നിരവധിയായ പാപം ക്ഷമിച്ചു. ദൈവനോട് ക്ഷമിക്കാൻ തയ്യാറായി. അവിടെ നോക്കിയിരിക്കുകയാണ്, ഞാൻ എൻ്റെ സഹസേവകരോട് എൻ്റെ സഹോദരങ്ങളോട് ഞാൻ എങ്ങനെ പെരുമാറും. കർത്താവ് നോക്കിയിരിക്കുകയാണ് എൻ്റെ മനസ്സെന്താന്ന് കാണാൻ വേണ്ടിയിട്ട്. ഈ ദുഷ്ടവൃത്തിനെ പോലെ ഞാനും പ്രവർത്തിക്കുമോ? ദൈവത്തിൽ നിന്നും കാരുണ്യം വാങ്ങിയിട്ട് ജീവിത പങ്കാളിയോട്, മക്കളോട്, മാതാപിതാക്കളോട് ഞാൻ കരുണയില്ലാതെ പെരുമാറുമോ? ഞാൻ അവരെ പീഡിപ്പിക്കുമോ? ഞാൻ അവരെ വെറുക്കുമോ? ഞാൻ അവരെ ക്ഷമിക്കാതിരിക്കുമോ? ദൈവം നോക്കുന്നുണ്ട്. ഇവിടെ രാജാവ് ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? ഇത് കർത്താവ് ദൈവം നമ്മോട് പറയുന്ന ഒരു കാര്യമാണിത്. നീ നിന്റെ നിരവധിയായ പാപങ്ങൾ, 10,000 കണക്കായ പാപങ്ങൾ നിന്നോട് ക്ഷമിച്ചില്ലേ? അതുപോലെ നീയും നിന്റെ കുടുംബാംഗങ്ങളോട്, നിന്റെ അയൽവാസിയോട്, നിന്റെ മേലധികാരികളോട് നീയും കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? എന്നിട്ട് യേശു പറയുകയാണ്, നിങ്ങൾ സഹോദരരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. എന്താ സംഭവിച്ചത്? അവൻ, ഈ സേവകൻ, അവൻ വീണ്ടും തുറുങ്കിലായി. അവന് കിട്ടിയ ഇളവെല്ലാം നഷ്ടമായിപ്പോയി. രാജാവ് പറയുന്നുണ്ട്, ദുഷ്ടഭൃത്തിയ, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നതുവരെ അവനെ കാരാഗ്രഹ അധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കടം മുഴുവൻ വീട്ടുന്നതുവരെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ശിക്ഷാവിധി അവനിൽ പതിച്ചു. അവൻ ജയിലിലായി, അവൻ പീഡിപ്പിക്കപ്പെടുകയാണ് അവിടെ. ദൈവം നമുക്ക് ഇളവ് തരുമ്പോൾ ആ മനസ്സ് നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് കാണിക്കണമെന്ന് നമ്മൾ ഈശോ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണിക്കുന്നില്ല എങ്കിൽ നമുക്ക് തന്നെ സംഭവിക്കും, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെല്ലാം നഷ്ടമാകും.
കാരണം നമുക്കൊന്നും കിട്ടില്ല. നമ്മുടെ പാപങ്ങൾ, ക്ഷമിക്കപ്പെട്ട പാപങ്ങൾ, അത് ക്ഷമിക്കപ്പെടാത്ത പാപങ്ങളായി, കെട്ടുകളായി നമ്മുടെ മേൽ കിടക്കും. അത് അതുകൊണ്ട് യേശു പറഞ്ഞത്, നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിക്കണം, അപ്പോൾ സ്വർഗത്തിലെ പിതാവ് നിന്നോട് ക്ഷമിക്കും. നമ്മുടെ കയ്യിൽ ഉയർത്തിപ്പിടിക്കാം സ്വർഗത്തിലേക്ക്. നമ്മുടെ നിരവധിയായ പാപങ്ങൾ, എത്രയോ എത്രയോ കൊടിയ പാപങ്ങൾ ചെയ്തിട്ട് കർത്താവെ ക്ഷമിക്കണമേ എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ അവിടുന്ന് ക്ഷമിക്കാൻ തയ്യാറായി. അവിടെ നമ്മോട് പറയുന്നു, അതുകൊണ്ട് നീ നിൻ്റെ സഹോദരനോട്, ആരാണ് സഹോദരൻ, നിൻ്റെ കൂടപ്പിറപ്പ്, നിൻ്റെ അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, ജീവിത പങ്കാളിയായിരിക്കാം, മക്കളായിരിക്കാം, അയൽവാസികളായിരിക്കാം, നീ ഹൃദയപൂർവ്വം ക്ഷമിക്കണം. ഒരു വ്യവസ്ഥയുമില്ല അവിടെ, ഒരു വ്യവസ്ഥയില്ലാതെ ക്ഷമിക്കാൻ നീ തയ്യാറാകണം. ഇക്കാര്യത്തിൽ കർത്താവ് വളരെ കർശനത്തോട് പറയും. ഒരു നിനക്ക് ഒത്തിരിയേറെ നൈകരം പറയാൻ ഉണ്ടാവും, ദൈവമേ അവരെന്നോട് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, എന്നെ അപമാനിച്ചു, എന്നെ പീഡിപ്പിച്ചു, എൻ്റെ കുടുംബം തകർത്തു, നശിപ്പിച്ചു, എൻ്റെ വിവാഹം മുടക്കി, എത്രയോ എത്രയോ കുറ്റങ്ങൾ നിനക്ക് ആരോപിക്കാനുണ്ട്. അവിടെ കർത്താവ് പറയും, നോ നോ എക്സ്ക്യൂസസ്, നോ ജസ്റ്റിഫിക്കേഷൻ, ഒരു ന്യായീകരണവുമില്ല. ഇതെല്ലാം നിനക്ക് സംഭവിച്ചത് എനിക്കറിയാം, പക്ഷെ നീ ചെയ്യേണ്ട ഒരു കാര്യം, ഈ വേദന സഹിച്ചുകൊണ്ട്, ഈ പരാജയങ്ങൾ നീ ഏറ്റുവാങ്ങിക്കൊണ്ട് നീ ക്ഷമിക്കേ, നീ ഹൃദയപൂർവ്വം ക്ഷമിക്കേ. പ്രിയമുള്ളവരെ, ഒരു തെറ്റും ചെയ്യാതെ, ഒരു പാപവും ചെയ്യാതെ കാൽവരി ക്രൂശിന്മേൽ മുതാണികളാൽ തറയ്ക്കപ്പെട്ട്, ശരീരമാസകളും കീറി മുറിക്കപ്പെട്ട്, നഗ്നനാക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, അവഹേളിക്കപ്പെട്ട് ആ ക്രൂശിന്മേൽ കിടക്കുമ്പോഴും യഹൂദ പുരോഹിതന്മാരും പ്രമാണികളും വെല്ലുവിളിച്ചു, ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ഇറങ്ങിയവാ താഴേക്ക്, നീ നിന്നെ തന്നെ രക്ഷിക്ക്, ഞങ്ങൾ കാണട്ടെ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു. യേശുവിൻ്റെ ദൈവികതയെ, യേശു ക്രിസ്തുവിനെ കിടക്കുമ്പോഴും അവർക്കിടെ യേശുവിനെ വെല്ലുവിളിക്കുകയാണ്, അവരെ അപമാനിച്ചുകൊണ്ട്, അപകളിച്ചുകൊണ്ട്. അപ്പോഴും യേശു പ്രാർത്ഥിക്കുന്നു, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, എന്താ ഇവർ ചെയ്യുന്നവർ അറിയുന്നില്ല. ഒരു പരാതിയുമില്ലാതെ അത്രമാത്രം അപമാനിക്കപ്പെട്ട്, താൻ ഏത് ജനത്തിന് മുമ്പിൽ അത്ഭുതങ്ങൾ ചെയ്തു പോ, അതേ ജനത്തിന് മുമ്പിൽ അപമാനിക്കപ്പെട്ട്, അപകളിക്കപ്പെട്ട്, നഗ്നനാക്കപ്പെട്ട്, അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട്, ആ ക്രൂശിന്മേൽ 6 മണി സമയം തൂങ്ങിക്കിടന്നുകൊണ്ട് ക്രൂശ് പിടഞ്ഞു. ആ ക്രൂശിൽ കിടക്കുമ്പോഴും അവരവനെ വെല്ലുവിളിച്ചു, ഒരു കള്ളനും വെല്ലുവിളിച്ചു, പ്രമുഖന്മാർ വെല്ലുവിളിച്ചു, നിയമജ്ഞന്മാർ വെല്ലുവിളിച്ചു, പുരോഹിതന്മാർ വെല്ലുവിളിച്ചു, നീ ദൈവത്തിൻ്റെ പുത്രനാണ്, ഇറങ്ങിയവാ, നിന്നെ തന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. യേശു അവരുടെ ആരുടെ സ്വരത്തിന് ചെവികൊടുത്തില്ല, അവരുടെ വെല്ലുവിളിയോ ഭീഷണിയോ അവരുടെ മുമ്പിൽ യേശു വീണുപോയില്ല. യേശു പറഞ്ഞു, പിതാവേ ഇവരെന്താ ചെയ്യുന്നവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവരോട് ക്ഷമിക്കണമേ. പ്രിയപ്പെട്ടവരെ, അത്രമാത്രം തകർന്ന യേശു ക്രിസ്തു ക്ഷമിച്ചുവെങ്കിൽ കഥ പറയുകയാണ്, നീ ക്ഷമിക്കണം. നിന്നെ പീഡിപ്പിച്ചവരോട്, നിന്നെ വേദനിപ്പിച്ചവരോട്, നിന്നെ നശിപ്പിച്ചവരോട്, നിന്നെ അപമാനിച്ചവരോട്, നിന്റെ കുടുംബം തകർത്തവരോട്, നിന്നോട് പണം വാങ്ങി കടം വാങ്ങി തിരിച്ചു തരാത്തവരോട്, നിന്നെ തകർത്ത ഓരോ വ്യക്തികളോടും നീ ഹൃദയപൂർവ്വം ക്ഷമിച്ചേ പറ്റൂ, നീ ക്ഷമിച്ചേ പറ്റൂ. വ്യവസ്ഥയില്ലാതെ ക്ഷമിക്കുക, ഒരു വ്യവസ്ഥയുമില്ലാതെ ഹൃദയപൂർവ്വം ക്ഷമിക്കുക, അപ്പോൾ നിന്നോട് ക്ഷമിക്കപ്പെടും, നീ അനുഗ്രഹിക്കപ്പെടും. കൈകൾ ഉയർത്തി പിടിച്ചൊരു കർത്താവിന് ഒരു നിമിഷം സ്വതന്ത്രമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ. ഇളങ്ങിയ വാഴ്ത്തി സ്തുതിക്കുന്നില്ല ദൈവമേ, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, അങ്ങനെ മഹത്വപ്പെടുത്തപ്പാ. സ്തോത്രം. Gracias.